ഹായ്, നമസ്കാരം. എസ് എച്ച് ആർ ഇൻഫോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ സംശയത്തിനും ഓരോ ഡൗട്ടുകൾക്കും ഉള്ള ഉത്തരങ്ങളായി ഞങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് വരും എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ് ഒരു കൂട്ടുകാരൻ ചോദിച്ചാണ്, ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു കാര്യമാണ് ഇന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. ആധാർ കാർഡിൽ അഡ്രസ്സ് പുതിയ അഡ്രസ്സിലേക്ക് മാറി, പുതിയ സ്ഥലത്തേക്ക് താമസം മാറിയ സമയത്ത് ഗസറ്റഡ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പുതിയ അഡ്രസ്സിലോട്ട് അഡ്രസ്സ് മാറി. അപ്പോൾ ഇനി വേറെ ഡോക്യുമെന്റ് ഒന്നും ഇല്ലല്ലോ, അപ്പോഴെങ്ങനെയാണ് ഡോക്യുമെന്റ് അപ്ഡേഷൻ ചെയ്യുക, മാൻഡേറ്ററി ഡോക്യുമെന്റ് അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൂഫ് റെഡിയാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെയാണ് അഡ്രസ് പ്രൂഫ് ആണെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് ആവശ്യമുള്ളത്. ഐഡന്റിറ്റി പ്രൂഫ് ആയിട്ട് എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. വോട്ടർ ഐ ഡി കാർഡ് ഐഡന്റിറ്റി പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാം, അതിൽ അഡ്രസ് കുഴപ്പമില്ല എന്ന് നോക്കാം. ഓക്കെ, അഡ്രസ്സ് പുതിയ അഡ്രസ്സിലേക്ക് മാറി, പുതിയ സ്ഥലത്തേക്ക് താമസം മാറിയ സമയത്ത് ഗസറ്റഡ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പുതിയ അഡ്രസ്സിലോട്ട് അഡ്രസ്സ് മാറി. അപ്പോൾ ഇനി വേറെ ഡോക്യുമെന്റ് ഒന്നും ഇല്ലല്ലോ, അപ്പോഴെങ്ങനെയാണ് ഡോക്യുമെന്റ് അപ്ഡേഷൻ ചെയ്യുക, മാൻഡേറ്ററി ഡോക്യുമെന്റ് അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൂഫ് റെഡിയാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെയാണ് അഡ്രസ് പ്രൂഫ് ആണെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് ആവശ്യമുള്ളത്. ഐഡന്റിറ്റി പ്രൂഫ് ആയിട്ട് എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. വോട്ടർ ഐ ഡി കാർഡ് ഐഡന്റിറ്റി പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാം. പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെയുള്ള ഐറ്റംസ് എന്താണ് ഐഡന്റിറ്റി പ്രൂഫ് മാത്രമായിട്ട് ഉപയോഗിക്കാം. അഡ്രസ് പ്രൂഫായിട്ട് ഏറ്റവും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ബാങ്ക് പാസ്ബുക്ക്. നിലവിലുള്ള ബാങ്ക് പാസ്ബുക്കും ഒരു ഫോട്ടോയും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫോട്ടോയും ആധാർ കാർഡും, അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ആധാർ കാർഡ് കൊടുത്ത് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പാസ്ബുക്ക് മാറ്റിത്തരും. ജസ്റ്റ് ഒരു വെള്ള പേപ്പറിൽ അപ്ലിക്കേഷൻ കൊടുക്കുക, ചിലപ്പോൾ അപ്ലിക്കേഷൻ വേണ്ടിയും വരില്ല, ജസ്റ്റ് അവരെന്ത് ചെയ്യും ആധാർ കാർഡിന്റെ കോപ്പിയും വാങ്ങി പുതിയ പാസ്ബുക്ക് സീൽ ചെയ്ത് തരും. അപ്പോൾ അഡ്രസ് പ്രൂഫ് ക്ലിയറായി, ഡ്രൈവിംഗ് ലൈസൻസ് അതല്ലേ പാൻ കാർഡ് അതല്ലേ വോട്ടർ ഐ ഡി കാർഡ് ഐഡന്റിറ്റി പ്രൂഫായിട്ടും ബാങ്ക് പാസ്ബുക്ക് അഡ്രസ് പ്രൂഫായിട്ടും ചെയ്യാം. ഇനി മറ്റൊരു ഓപ്ഷനാണ് റേഷൻ കാർഡ് അപ്ലിക്കേഷൻ ചെയ്യാന്നുള്ളത്, റേഷൻ കാർഡ് പുതിയ അഡ്രസ്സിലേക്ക് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അത് അക്ഷയ വഴിയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടതെന്താണ്, പുതിയ വീടെടുത്ത് സ്വന്തം വീടാണെങ്കിൽ, സ്വന്തം വീട് ഉദ്ദേശിക്കുന്നത് ആ റേഷൻ കാർഡ് ഉടമേന്റെ പേരിലോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഗൃഹനാഥന്റെ പേരിലോ ആയിരിക്കും, ചെറിയ കുട്ടികളായിരിക്കുമല്ലോ. അപ്പൊ ഗൃഹനാഥന്റെ പേരിലാണെങ്കിൽ ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ എന്ത് ചെയ്യാം, അക്ഷയ സെന്ററിൽ തന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും ഈ അഡ്രസ് ചേഞ്ച് ചെയ്ത ആധാർ കാർഡും വെച്ച് പുതിയ അഡ്രസ്സിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഒരു റിസ്കും ഇല്ല. ബി പി എല്ലോ അതിലെ AIY റേഷൻ കാർഡോ ആണെങ്കിൽ അക്ഷയ തന്നെ പറയാം, അവര് വീടിന്റെ വിസ്തീർണം കാണാനുള്ള സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്തുതരും. അവിടുന്ന് യാതൊരു പ്രോബ്ലവും ഇല്ല, അക്ഷയക്കാർ എപ്പോഴും ഒന്നിച്ചു തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്.